പറയൂ മുരളി മോനെ, എന്താ കാര്യം? അതല്ല ചിത്രേ, ഞാൻ ഇഷ്ടിച്ചൂളെ പോയിരുന്നു. ചിത്ര എവിടെ? എപ്പോഴും ഇങ്ങനെ ചിത്രയുടെ കാര്യം പറയാതിരിക്കേ. നിനക്ക് വേറെ പെണ്ണിനെ നോക്കി ഫിക്സ് ചെയ്തു. എത്ര പ്രാവശ്യം നിന്നെ ഫോണിൽ വിളിച്ചു എന്നറിയോ? ലൈൻ കിട്ടണ്ടേ? എന്നിട്ട് ഇത്രയും താമസിച്ചാണോ നിനക്ക് വരാൻ തോന്നിയത്? നീ അകത്തോട്ട് ചെല്ലു മോനെ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, കുളിച്ച് നല്ല സുന്ദരനായി ഫ്രഷ് ആയിട്ട് വാ. അതല്ല ചിത്ര ഞാൻ പറയാൻ വന്നത്. ചെല്ലു മോനെ, എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ അമ്പലത്തിൽ കാത്തു നിൽക്കുക. മുഹൂർത്ത നേരം താമസിക്കാൻ പാടില്ല, ചെല്ലു മോനെ. അതല്ല ചിത്ര ഞാൻ ചോദിക്കാൻ വന്നത്, ചിത്ര അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് മേസ്ത്രി പറഞ്ഞു. അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടിയാ. എന്താ മോനെ ഇത്? നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോവാൻ തീരുമാനിച്ചിരിക്കുക, അതിന്റെ ഇടയ്ക്ക് അവളുടെ കാര്യമാണോ വലുത്? നീ പെട്ടെന്ന് ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. എപ്പ നിനക്ക് എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ ചിറ്റയ്ക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ട് നിനക്ക് ആ വിവരങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു പറയാൻ തോന്നിയോ? അപ്പൊ നീയോ അവരുടെ കൂടെ വായി നോക്കി ഇവിടെ നിൽക്കാം. എന്താ മുരളിയേട്ടാ ഇത്? പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കാര്യം അറിഞ്ഞതും ഞാൻ എത്ര തവണ ഫോൺ ചെയ്തെന്ന് അറിയോ? മുരളിയേട്ട ഫോൺ എടുത്തതേ ഇല്ല. ഒളിച്ചും പാത്തും ആരും കാണാതെ ഞാൻ ഫോൺ ചെയ്തോണ്ടിരുന്നത്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അത് മതി എന്നെ ശരിയാക്കാൻ. എനിക്ക് പനി വന്നിട്ടുണ്ടോ നോക്കി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ പൗർണമി? ഇവിടെ വെച്ച് തന്നെ വേണ്ടെന്ന് പറയണേ, നമുക്ക് അമ്പലം വരെ പോയി നോക്കാം. പോകുന്ന വഴി നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് ആലോചിക്കാലോ. ഡ്രസ് മാറ്റിട്ട് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനമേ ഉള്ളൂ.